രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ പരിചയപ്പെട്ട ഒരു സ്ത്രീയെ ഇന്ന് ഓർമ്മിക്കുന്നു. ആ കല്യാണത്തിലെ വരൻ്റെ ആൻറ്റിയാണ്, പയ്യൻ്റെ ആൻറ്റിയാണ്. കല്യാണം കഴിഞ്ഞ്, കുർബാനയൊക്കെ കഴിഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു, ഈ ആൻറ്റി വഴിയാണ് ഇവന് വധുവിനെ കിട്ടിയത്, ഇവൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കണ്ടുപിടിച്ചത് ഈ ആൻറ്റി വഴിയാണ്. അവരോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവരൊരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നത്. ഈ അന്വേഷണത്തിൻ്റെ ഇടയിൽ അവർക്ക് ഒരു കാര്യം തിരിഞ്ഞത്, കല്യാണം നടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, യോജിക്കുന്ന ഒരു വധുവിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ അവർക്ക് തോന്നി, ഇത് തൻ്റെ അനന്തരവന് മാത്രമല്ല, കല്യാണപ്രായമാകുന്ന യൗവനത്തിലെത്തുന്ന എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഈ സ്ത്രീ ഈ അനന്തരവന് വേണ്ടിയിട്ട് കല്യാണാലോചനകൾ അന്വേഷിക്കുന്നതിനിടയിൽ ലഭിച്ച വിവരങ്ങളെല്ലാം ശേഖരിച്ചു, പ്രൊഫൈലുകളെല്ലാം ശേഖരിച്ചു, എന്നിട്ടത് താല്പര്യമുള്ള അവരുടെ ബന്ധുക്കൾക്ക് കൊടുത്തു. അങ്ങനെ അവർക്ക് പരിചയമുള്ള ആളുകൾക്കിടയിൽ ഈ കല്യാണത്തിലേക്കുള്ള ഒരു വഴി ഇവർ തുറന്നു. ഒരു ചെറിയൊരു ഹോംലി കല്യാണ ബ്യൂറോ എന്നൊക്കെ പറയാവുന്ന സംഗതി ഇവർ ആരംഭിച്ചു. അതുവഴിയാണ് ഈ പയ്യന് ഒരു വിവാഹ ബന്ധത്തിലേക്ക് എത്തുന്നത്. അതുവഴി പല കല്യാണങ്ങളും നടക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. ആശയം എനിക്കിഷ്ടപ്പെട്ടു, ഒരു ഒരു ഹോംലി മാരേജ് ബ്യൂറോ, അയൽക്കാരും ബന്ധുക്കളുമൊക്കെ പരിചയമുള്ളവർക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സംഗതിയാണത്. അതിലേക്ക് എത്തിയ ആ കാര്യത്തെ നോക്കുക, ഈ സ്ത്രീക്ക് മനസ്സിലാവുന്നു അനന്തരവന് ഒരു കല്യാണാലോചന ശരിപ്പെടുത്തുക ബുദ്ധിമുട്ടാണ്, അത് മാത്രം അന്വേഷിച്ചാൽ മതി അവർ. പക്ഷേ അവരതിൽ നിൽക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് പോകുന്നു. ഇതുപോലെ ആവശ്യമുള്ള ആളുകളുണ്ടല്ലോ എന്ന് കരുതുന്നു, അതൊരു സഹായഹസ്തമായി നീളുകയാണ്. ക്രിസ്തുമസ് പറയുന്നത് സ്നേഹം വലുതാകുന്നതിനെക്കുറിച്ചാണ്. എനിക്ക് ഇഷ്ടമുള്ളത് നടക്കുന്നതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നല്ലത് നടക്കുന്നതും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യാൻ സാധിക്കുകയെന്ന ഒരു സ്നേഹത്തിൻ്റെ വിശാലത ക്രിസ്തുമസിലുണ്ട്. അതുകൊണ്ടല്ല ഇസ്രായേൽക്കാർ എന്ന ആ പരിധിക്ക് പുറത്തേക്ക് എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളായി സ്വീകരിക്കുന്ന വലിയ രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത് ക്രിസ്തുമസിലാണ്, ദൈവപുത്രൻ ഭൂമിയിൽ പിറക്കുമ്പോൾ. ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ, ചിന്തയിലുണ്ടാകട്ടെ. ഈ സ്ത്രീയുടെ മാതൃകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നടന്നാൽ പോരാ, കുറച്ചുകൂടി മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ പ്രവൃത്തികൾ വഴി സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലമായ ഭൂമികകൾ നമുക്ക് ചുറ്റും രൂപപ്പെടാനും ഇടയാകട്ടെ. അതിലേക്ക് ഈ ധ്യാനം നമ്മെ നയിക്കട്ടെ. നീലമാനിലേ ഒറ്റ നക്ഷത്രം.